ശമ്പളമില്ലാത്ത 41-ാം ദിവസം എന്ന ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടി ചെയ്ത് പ്രതിഷേധിച്ച കെഎസ്ആർടിസിയിലെ വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി. വൈക്കം ഡിപ്പോയിലെ അഖിലേഷ് നായരെ പാലായിലേക്ക് സ്ഥലം മാറ്റി. അഖിലയുടെ പ്രതിഷേധം സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കെഎസ്ആർടിസിയുടെ നിലപാട്. സർക്കാരിന് അപമാനം ഉണ്ടാക്കിയെന്ന് അന്തസ് വേണോടാ അന്തസ്, നമ്മുടെ മുകേഷ് പറഞ്ഞില്ല അന്തസ് വേണോ അന്തസ്. 31 ദിവസം കൃത്യമായി വന്ന് ജോലി ചെയ്തിട്ട് കൂലി വയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ മലർത്തി വെച്ച് കാണിച്ചവന്മാർക്കൊക്കെ അപമാനം ഉണ്ടായിരുന്നു. അവർ മാന്യമായി ജോലി ചെയ്ത് തന്നെയാണ് പ്രതിഷേധിച്ചത്. അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് കെഎസ്ആർടിസി ബസ് തല്ലിപ്പൊളിക്കുക, കത്തിക്കുക, കട തല്ലിപ്പൊളിക്കുക, നിയമസഭ തല്ലിപ്പൊളിക്കുക, നിയമസഭയ്ക്കുള്ളിൽ തിരുവാതിര കളിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ പ്രതിഷേധം. ഈ സ്ത്രീക്കുണ്ടായ അപമാനത്തിന് ആര് കണക്ക് പറയും? ഇവരുടെ കുട്ടിക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേ വന്നിട്ടില്ലേ? നിങ്ങൾ സാലറി കൊടുക്കാത്തതും ഇവരുടെ അമ്മയ്ക്കോ അച്ഛനോ മരുന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പലരുടെ മുമ്പിൽ അവർ കൈനീട്ടേണ്ടി വന്നില്ലേ? ആരുടെ കുഴപ്പം കൊണ്ട് നിങ്ങൾ സാലറി കൊടുക്കാത്തതും ഓരോ മാസത്തെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥ പലരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നിട്ടില്ലേ? ആരുടെ കുഴപ്പം കൊണ്ട് ഗതികെട്ട സർക്കാർ കൈ മലർത്തി കാണിച്ചത്? എന്നിട്ട് ഇപ്പൊ ഈ സ്ത്രീയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് കെഎസ്ആർടിസി. ഇവർ പറയുന്നത് അപമാനം ഉണ്ടായി ആർക്ക്? സർക്കാരിന്, കെഎസ്ആർടിസി. നാണോ മാനോ ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ജോലി ചെയ്ത് ശമ്പളം കൊടുക്കുക.